നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വഗതം ലാലിഗയിൽ തങ്ങളുടെ അപ്രവാദിത്വം ഉറപ്പിക്കാൻ വേണ്ടി എഫ് സി ബാഴ്സലോണ ഇന്ന് വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഏഴ് മത്സരങ്ങൾ കളിച്ചിട്ട് ഏഴും വിജയിച്ച് മിന്നും ഫോമിൽ ഇരുപത്തിയൊന്ന് പോയിൻറ്റുമായിട്ട് അവരിപ്പോൾ ലാലിഗയുടെ ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് അപ്പോൾ വീണ്ടും വിജയത്തുടർച്ച അത് മാത്രമാണ് ഹൻസി ഫ്ലിക്കിൻ്റെ മുന്നിലെ ലക്ഷ്യം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ഒസാസുനക്കെതിരെ ഒസാസുനയുടെ മൈതാനത്താണ് ഈ കളി നടക്കുന്നത് ഈ മത്സരങ്ങൾ ഈ മത്സരത്തിനായിട്ടുള്ള ബാഴ്സലോണയുടെ സ്കോഡ് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ കോച്ച് അൻസി ഫ്ലിക്ക് ആ സ്കോഡിൽ പതിവ് പോലെ തന്നെ നിരവധി യുവതാരങ്ങളുണ്ട് അതുപോലെ ലവൻഡോസ്കി റാഫീന പോലുള്ള എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സും പ്ലെയേഴ്സുമുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കോഡ് അതുപോലെ തന്നെ ഇറങ്ങാൻ സാധ്യതയുള്ള ഇലവനും ഒന്ന് നോക്കാം സ്കോഡിലുള്ളത് കുബാഴ്സി ബാൽഡെ മാർട്ടിനസ് ഫെഡാൻ പെഡ്രി ലവുൻഡുസ്കി അൻസുഫാറ്റി റാഫിഞ്ഞ പൗ പെബ്ലോട്ടോടെ കസാഡോ പാവർ ലാമിന്യമാൽ യൂൽസ്കൂണ്ടെ എറി അസ്ട്രാലഗ ഫോർട്ട് ജറാദ് മാർട്ടിന് ഡൊമിംഗസ് കൊയങ്ക യാക്കോബഷലി ഗുയർമോ ഫെർണാണ്ടസ് ഇതാണ് ഇപ്പോഴുള്ള സ്കോഡ് തീർച്ചയായിട്ടും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം മിനാക്കി പെന തന്നെ ഈ കളിയിലും ഗോൾ കീപ്പറായിട്ട് ഇറങ്ങും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഡിഫൻസിൽ കൂണ്ടെ കുബാഴ്സി ഇനീഗോ മാർട്ടീനസ് ബാൽഡെ എന്നിവരെ പ്രതീക്ഷിക്കുന്നു മധ്യനിരയിൽ എഴുക്ക് കസാഡോ പെഡ്രി എന്നിവരെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ മുന്നേറ്റത്തിൽ ലാമിനിയമാലും ലെവൻഡോസ്കിയും റാഫിൻ ജിയുമാക്കിഡലൻ ട്രിയോ തന്നെ ഇറങ്ങും ഏതായാലും ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം മിന്നും സ്റ്റാർട്ടാണ് ലഭിച്ചിട്ടുള്ളത് അത് കണ്ടിന്യൂ ചെയ്യേണ്ടത് ഡെൻസി ഫ്ലിക്ക് കഴിഞ്ഞ ദിവസം തന്റെ താരങ്ങളോട് എൽ ക്ലാസിക്കോക്ക് എത്തുമ്പോൾ ഒന്നാം സ്ഥാനവും കൊണ്ട് എത്തേണ്ടതിൻ്റെ പ്രാധാന്യം പങ്കുവെച്ചു എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ പറയുന്നത് അങ്ങനെയെങ്കിൽ പരാജയമോ സമനിലയോ ഒന്നും ഒന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല വിജയം മാത്രമാണ് ലക്ഷ്യം വീഡിയോസ് ആണിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ലോക്സ് വീഡിയോ എത്താം